നമസ്കാരം ം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യത്ത് ഭീകരർ നുഴഞ്ഞു കയറാൻ പദ്ധതിയിടുന്നുണ്ട് എന്നാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പല സംഭവങ്ങളും വ്യക്തമാക്കുന്നത് എന്നാൽ ഇതിന് മാധ്യമ പ്രവർത്തകർ കുട ഒരു പ്രസക്തമായ ചോദ്യം തന്നെയാണ് പല തവണ രാജ്യത്തിലുള്ള പലരും ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ രണ്ട് ഗ്രനേഡുകളുമായി ഒരു മാധ്യമ പ്രവർത്തകൻ അറസ്റ്റിലായിരുന്നു വലിയ വാർത്തയായി നാം അത് കാണുകയും ചെയ്തു പുൽവാമ പാമ്പൂർ സ്വദേശി ആദുൽ ഫറൂഖ് എന്ന ആളാണ് പിടിയിലായത് പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് അംഗമാണ് ആദിൽ എന്നാണ് കാശ്മീർ പോലീസ് വ്യക്തമാക്കിയത് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന സഹീദ് നാസർ എന്നയാൾ രക്ഷപ്പെടുകയും ചെയ്തു എന്താണ് ശരിക്കും മാധ്യമപ്രവർത്തകർക്ക് തീവ്രവാദികളുമായിട്ടുള്ള പങ്ക് അതും ഐ എസും ജെയ്ഷെ മുഹമ്മദും പോലുള്ള വൻ ഭീകര സംഘടനകൾ ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഇത് ആദ്യത്തെ സംഭവമല്ല ഇത്തരത്തിലൊരു ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകൻ പിടിയിലാവുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അബു താഹിർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സമയത്ത് സിദ്ദിഖാപ്പൻ ഇപ്പോഴിതാ ആദിൽ ഫറൂഖ് ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് മാധ്യമ പ്രവർത്തനവും തീവ്രവാദവും തമ്മിൽ ബന്ധമുണ്ടോ ഇത്തരത്തിൽ പല തരത്തിലുള്ള ചോദ്യങ്ങൾ പലയിടത്തു നിന്നും ഉയരുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് റിപ്പബ്ലിക് വേൾഡ് ഒരു സംവാദം ഇന്നലെ നടത്തിയിരുന്നു അതിൽ തത്ത് എം ഡിയും എഡിറ്ററിൻ ചീഫുമായ രാജേഷ് പിള്ള ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായ മറുപടിയാണ് നൽകിയത് ഇത്തരം രാജ്യവിരുദ്ധ തീവ്രവാദ കേസുകളുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകർ പിടിയിലാകുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല എന്ന് അദ്ദേഹവും പറയുന്നു ഇതിനു മുൻപും ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഒന്നൊന്നായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംവാദത്തിൽ തുറന്ന പ്രതികരണം നടത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കാണാം ലാർജ് സ്കേൽ ഇൻഫിൽട്രേഷൻ ഇൻ ടു മീഡിയ ഹൗസസ് ബൈ ആൻറ്റിനാഷണൽ പീപ്പിൾ ആൻറ്റിനാഷണൽ എലിമെന്റ് റിയാലിറ്റി ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അറസ്റ്റ് ഓർ സിദ് വൺ എൽസ് ഐ ബ്രോക്ക് ദ സ്റ്റോറി ഓഫ് അബു താഹിർ അബു താഹിർ ഇൻ ദ ഇയർ ട്വൻറ്റി ഫിഫ്റ്റീൻ സം സിക്സ് ഇയർസ് ബാക്ക് ദ ജേർണലിസ്റ്റ് ഫ്രം കേരള and incidentally he also worked for the same newspaper for which siddhi kapan later worked. and this person, abu tahir, you won't uh, believe, at that time he was working in kerala as a journalist. later he went to middle east. he went to syria and he joined al-qaeda. you know, now looking back, i feel that if abu tahir had uh, decided to remain in india and carry on with his jihadi work under,

ഭാരതത്തിലേക്ക് കയറി കലാപം സൃഷ്ടിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ സേനയുടെയും ദേശീയ ഏജൻസികളുടെയും ശക്തവും ഊർജിതവുമായ പ്രവർത്തനം മൂലം ഓരോ തവണയും ഇത് പൂർണമായി പരാജയപ്പെടുകയാണ് നിരവധി ഭീകരരെയാണ് മാസങ്ങൾക്കിടയിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സൈന്യം പിടികൂടിയത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ ഉൾപ്പെടെ സൈന്യം രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും പിടികൂടിയിരുന്നു തീർത്ത് മാധ്യമ പ്രവർത്തകർ ഇത്തരം കേസുകളുമായി ബന്ധപ്പെടുന്നു ബന്ധപ്പെടുന്നുവെന്നത് നമ്മൾ ആശങ്കയോടെ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്ന് ഒരു സിദ്ധിഖാപ്പൻ ഒരു ആദുൽ ഫറൂഖ് നാളെ ആരെല്ലാമായിരിക്കാം തീർച്ചയായും നാം അന്വേഷിക്കണം നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം വെബ് ഡെസ്ക് തത്ത് ന്യൂസ്